കരിയിലെയും മണ്ണാങ്കട്ടയും കൂടി കാശിക്ക് പോയ കഥ നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചതാണ്. രണ്ടുപേരും കൂടി കാശിക്ക് പോയി. കാശിക്ക് പോകുന്ന സമയത്ത് ആദ്യമുള്ള പ്ലാനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്താൽ എന്ത് ചെയ്യും എന്ന് മണ്ണാങ്കട്ട കരിയിലോട് ചോദിച്ചു. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായി മണ്ണാങ്കട്ട അലിഞ്ഞില്ലാതാവും. കരിയില പറഞ്ഞ മഴ പെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിന്നെ കവർ ചെയ്ത് നിൽക്കാം, അപ്പോൾ മഴത്തുള്ളികൾ എൻ്റെ ദേഹത്ത് തട്ടി ചിതറിത്തെറിച്ചോളും, നിനക്ക് നനവ് അനുഭവിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കരിയിലേക്കൊരാശങ്ക. കരിയില ചോദിച്ചു, അല്ല മണ്ണാങ്കട്ടെ, കാറ്റടിച്ചാൽ എന്ത് ചെയ്യും? കാറ്റടിച്ചാൽ കരിയില പറന്നു പോകുമല്ലോ. മണ്ണാങ്കട്ട പറഞ്ഞു, പേടിക്കണ്ട, കാറ്റടിച്ചാൽ ഞാൻ നിൻ്റെ പുറത്ത് കയറി നിൽക്കാം, അപ്പോൾ എൻ്റെ ഭാരം കൊണ്ട് നീ പറന്നു പോകില്ല എന്ന് പറഞ്ഞു. രണ്ടാളും പോണ വഴിക്ക് മഴയും കാറ്റും ഒരുമിച്ചിട്ട് വന്നു. ഈ പൊട്ടന്മാർക്കതിനെക്കുറിച്ച് ഒരു ധാരണയൊന്നുമില്ലല്ലോ, പിന്നെ എന്താണെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാശിക്ക് പോവുക എന്നത് ഹിന്ദുമത വിശ്വാസത്തിൽ പലപ്പോഴും നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട്, കാശിക്ക് പോകാൻ കാലായിരുന്നു. അതായത് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും കഴിഞ്ഞ് അവസാന കാലത്ത് മരണത്തോടടുക്കുമ്പോൾ വാർദ്ധക്യ കാലഘട്ടത്തിൽ അതുവരെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്കുള്ള മോക്ഷം കൂടി നേടിയിട്ടുള്ള ഒരു യാത്രയാണ് കാശിയാത്ര എന്നാണ് സങ്കല്പം. ഏതായാലും നമ്മുടെ ചേട്ടമ്പാവയും അനിയമ്പാവയും കൂടി കാശി വിശ്വനാഥ ക്ഷേത്രത്തിലൊന്ന് പോയി, കാശിക്ക് പോയി. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ രാജ്യത്തിൻ്റെ അഭിമാനമാണെന്ന് അവർ വാഴ്ത്തുന്ന ഇടനാഴി പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജിയും കൂടി അങ്ങോട്ട് പോയത്. ചേട്ടമ്പാവി അനിയംഭാവി അവിടെ ചെന്നു. അവരെ സംബന്ധിച്ചിടത്തോളം പ്രതിമ പണിയുക, അമ്പലം പുതുക്കി പണിയുക, ഇതൊക്കെയാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം. സാധാരണക്കാരായ കോടിക്കണക്കിന് ജനങ്ങളുടെ പട്ടിണിയോ പ്രാരാബ്ധങ്ങളോ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയോ തൊഴിലില്ലായ്മയോ ഒന്നും അവരുടെ പ്രശ്നമല്ല. കാർഷിക മേഖലയിലെ തകർച്ചയോ ഭക്ഷ്യവസ്തുക്കളുടെ വിലവർദ്ധനവോ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും ഓരോ ദിവസവുമുള്ള വിലവർദ്ധനവോ ഒന്നും അവരെ അലട്ടുന്നില്ല. അവർക്ക് ഇതേ ഉള്ളൂ, അമ്പലം പള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് താല്പര്യമുള്ളത്. പള്ളിയില്ല കേട്ടോ, പള്ളി എന്ന് ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാ കൂട്ടത്തിൽ. ആരാധനാലയങ്ങൾ, ഹൈന്ദവ ആരാധനാലയങ്ങൾ, ഹൈന്ദവ ബിംബങ്ങൾ, സംഘപരിവാറിൻ്റെ ആശയങ്ങളെ മുറുകെ പിടിച്ചിരുന്ന ആളുകളുടെ പ്രതിമകൾ ഒക്കെ സ്ഥാപിക്കുന്നതിൽ വളരെ വിനോദം കണ്ടെത്തുന്ന ആൾക്കാരാണ്. ആർ എസ് എസിൻ്റെ താല്പര്യമാണ് ഇവരിലൂടെ നടപ്പിലാക്കുന്നത്. ഏതായാലും സാധാരണഗതിയിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നുള്ള ഇടനാഴി ഗംഗയിലേക്കായതുകൊണ്ട് ഗംഗയിൽ പോകുന്ന ഹിന്ദുമത വിശ്വാസി ഗംഗയിൽ കുളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. പുണ്യസ്നാനമാണത്, ഗംഗാജലം പുണ്യജലം എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സോപ്പുകൾക്ക് വരെ പരസ്യ ഗംഗയിലെ വെള്ളം കൊണ്ടുണ്ടാക്കിയ സോപ്പ്. ഗംഗാനദി പുണ്യനദിയാണെന്ന് പറയുമ്പോൾ തന്നെയും ഗംഗാനദി രാജ്യത്ത് തന്നെ ഏറ്റവും മാലിന്യം കലർന്ന ഒരു നദിയായി മാറിയിരുന്നു. നമ്മുടെ കെടുകാരിസ്ഥത കൊണ്ട്, നമ്മുടെ പരിസര ശുചീകരണ ബോധമില്ലായ്മ കൊണ്ടൊക്കെ തന്നെ അത് മലിനമാക്കുന്നതിൽ വിശ്വാസികൾക്കാണ് ഏറ്റവും വലിയ പങ്ക്. അല്ലാതെ വേറെ ആരോടെ പോയിട്ട് മാലിന്യം നിക്ഷേപിക്കുന്നില്ല. ഗംഗാജ നദിയുടെ ആ ഒരു പൂർവ്വരൂപം വീണ്ടെടുക്കാനും മാലിന്യ നിർമ്മാർജ്ജനത്തിനുമായിട്ട് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. സാധാരണക്കാരന് കുടിക്കാൻ വെള്ളമില്ലാതിരിക്കുന്ന കാലത്താണ് ഈ വെള്ളം ഒഴുകിപ്പോകുന്ന വഴി നന്നാക്കാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചത് എന്നത് മറ്റൊരു വൈരുദ്ധ്യം. എന്തായാലും നദി ഒരു പൂർവാവസ്ഥയിൽ കുറേയൊക്കെ വീണ്ടെടുക്കാൻ പറ്റി. അവിടെ ചെല്ലുമ്പോൾ സ്നാനം നടത്തുക എന്നത് ഒരാചാരമാണ്, ഒരു വിശ്വാസമാണ്, അത് പറഞ്ഞല്ലോ. സംഭവം നമ്മളെ യോഗി ആദിത്യനാഥിനും ഒന്ന് കുളിക്കണം എന്നൊക്കെയുണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പം മറ്റേ താടിക്കാരൻ പണി പറ്റിച്ചു. താടിക്കാരൻ വെള്ളം കണ്ടപാടെ കുറേ നാളായി വെള്ളം കണ്ടിട്ടും തോന്നുന്നു, വെള്ളത്തിലേക്ക് അങ്ങ് എടുത്തിയാടി. പുള്ളിയുടെ സ്നാനം കഴിഞ്ഞപ്പോൾ പിന്നെ യോഗിയോട് കുളിക്കണം എന്ന് വെച്ചപ്പോൾ യോഗി പറഞ്ഞു, എന്താ കാര്യം എന്ന് വയ്ക്കുമ്പോൾ പറയുന്നില്ല. സംഭവം എന്താണെന്നറിയോ, നദിയിലെ മാലിന്യമൊക്കെ ഒഴിവാക്കി നന്നാക്കി എടുത്തിട്ട് എന്താ കാര്യം, പോയി കുളിച്ചത് ഈ മുതലല്ലേ. മോദിജി കുളിച്ചോട് കൂടിയിട്ട് ആ വെള്ളം അശുദ്ധമായി എന്ന് യോഗിജിക്ക് ബോധ്യമായി. അതോടുകൂടി യോഗിജിയുടെ കുളി തെറ്റിപ്പോയി. എന്തായിരുന്നാലും ട്രോളർമാർക്ക് നല്ല വസന്തകാലമാണ്. ബി ജെ പിക്കാർ ചെയ്തു കൂട്ടുന്ന ഒക്കെ അബദ്ധങ്ങളാണ്. മോദി എവിടെ പോയാലും അബദ്ധം ഒപ്പിക്കും. യോഗി മോദിയും തമ്മിൽ മത്സരത്തിൽ ആരാണ് കൂടുതൽ വലിയ പൊട്ടൻ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു മത്സരം, തമ്മിലുള്ള മത്സരം. എന്തായിരുന്നാലും ഇവിടെ കുറച്ചുകൂടെ ബുദ്ധിപരമായൊരു തീരുമാനം യോഗി എടുത്തു. കാരണം കാർണോളിൽ നിൽക്കുമ്പോൾ ആദ്യം ഇങ്ങേർക്ക് പോയിട്ട് കുളിക്കാനും വയ്യ. മറ്റേ ആൾ പ്രധാനമന്ത്രിയാണല്ലോ. അയാൾ പറഞ്ഞു, ഞാനാണ് പ്രധാനമന്ത്രി, മേം പെഹല നായക ഉസ്കബാ തുംകരോ, ഞാനാണ് പ്രധാനമന്ത്രി, ഞാൻ ആദ്യം കുളിക്കുക, അത് കഴിഞ്ഞിട്ട് നീ കുളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ കുളിച്ചപ്പോൾ വെള്ളം കേടായി എന്ന് കൂടെ അറിയാവുന്ന, നന്നായി അറിയാവുന്ന, എല്ലാ രാപ്പിനികളും അറിയാവുന്ന, ഇദ്ദേഹത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അറിയാവുന്ന, ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അറിയാവുന്ന, ഒരേ കളറിയിൽ അഭ്യാസം പഠിച്ചിറങ്ങിയ യോഗിക്ക് ബോധ്യമായതുകൊണ്ടാണ് യോഗി കുളിക്കാതിരുന്നത്. ഏതായിരുന്നാലും ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ രസകരമായ രീതിയിൽ ട്രോളർമാർ ഈ വിഷയം കൊണ്ടുപോകുന്നുണ്ട്.
ആ റോളുകളൊക്കെ നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ നോക്കിയാൽ കാണാം. എന്തായിരുന്നാലും ഗംഗാജലം അശുദ്ധമാക്കിയ മോദിജിക്ക്